ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂ പോലെയുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. അരൊക്കെ കുതിർക്കാൻ മറന്നു പോയാൽ വെറും അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പം കൂടിയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ളൊരു സോയാ ചങ്ക്സിൻ്റെ മസാലയും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ഇഷ്ടമാണ് നിങ്ങൾക്കും. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പോളം ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പോളം, നേരത്തെ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത ആ 1 കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ്, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിക്സിയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പകുതി പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ്, നേരത്തെ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പാണ്. ഇനി അതെല്ലാം കൂടെ ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഈ മിക്സിയുടെ ജാറിലേക്ക്. ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്ന ടൈമിൽ ഒന്നായിട്ട് ഇങ്ങനെ കട്ട കുത്തിയിട്ട് സൈഡിലൊക്കെ നിൽക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പുതിയ ഈസ്റ്റ് നോക്കിയിട്ട് തന്നെ എടുക്കട്ടോ, അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഒന്നെല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതായത് എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമ്മളിതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്, കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പോളം നേര് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പച്ചവെള്ളം ആട്ടോ, ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നേര് ചൂടുള്ള വെള്ളമാണ്. ഇത് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് ഫെർമെൻ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നേര് ചൂടുള്ള വെള്ളം നമ്മൾ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/4 കപ്പോളാണ് വേണ്ടത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചിലപ്പം കൂടിയിട്ടും കുറഞ്ഞിട്ടും വരും കേട്ടോ, അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഞാൻ ഏകദേശം ഇത് മിക്സ് ചെയ്തിട്ട് എത്രത്തോളം അതിൻ്റെ ഒരു തിക്നെസ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്ത് ഈ ഒരു തിക്നെസ്സിലാട്ടോ വരുന്നത്. വല്ലാണ്ടങ്ങ് കട്ടിയില്ല, എന്നാലോ വല്ലാണ്ടങ്ങ് ലൂസുമല്ല, ആ ഒരു രീതിയിലാണ് നമ്മളത് പോലെ ആക്കിയെടുക്കേണ്ടത്. ഇനി ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വരാനും നല്ല പെട്ടെന്ന് തന്നെ ഒന്ന് പുളിച്ച് വരാനും കൂടെ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിൽ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാവിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തിക്നെസ്സാണ്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കന്നെ അത് നന്നായിട്ട് പുളിച്ചിട്ട് പൊങ്ങിയിട്ട് വരും. അതുപോലെ തന്നെ ക്ലൈമറ്റിന് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ചൂടുള്ള ടൈമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങിയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും പൊങ്ങിയിട്ട് വരില്ല. ഇതൊന്ന് പൊങ്ങി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള സോയാ ചങ്ക്സിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം സോയാ ചങ്ക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ ടൈപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ഈ ഒരു സോയാ ചങ്ക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളേ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 3-4 മിനിറ്റ് കേട്ടോ, ആ ഒരു ടൈം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് വരും. നമ്മൾ ഇടുന്ന ടൈമിൽ ചെറുതായിരിക്കും, പിന്നെ ഒന്ന് വേവായിട്ട് വരുമ്പോഴേക്ക് ഒന്നും കൂടി അങ്ങനെ വലിപ്പം വെച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ തന്നെ അങ്ങ് കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ.
ഇപ്പം സോയാ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സൈസ് ഒക്കെ കണ്ടിരുന്ന നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ ഒന്നും കൂടെ. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം കൈ വെച്ച് നല്ല പോലെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഞാനൊരു 2 പീസ് പട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ 2 പട്ട എടുത്തിട്ടുണ്ട്. അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 അല്ലെങ്കിൽ 3 ഗ്രാമ്പൂ കേട്ടോ അത് അങ്ങിട്ട് കൊടുക്കാം. പിന്നെ അതാ ഞാനൊരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമൊന്നുമില്ല, ചെറിയ സൈസിലുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചച്ചുവൊക്കെ പോകുന്നവരെ കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ഉള്ളിയാണ്. അതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2.5 എണ്ണം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വരണേ. കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ, ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം തന്നെ നമുക്ക് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പൊടിയുടെ പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നവരെ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടില്ല, ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ വെള്ളമൊക്കെ ആ ഒരു സോയാ ചങ്ക്സ് അങ്ങ് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പോളം കൂടി വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് കുറച്ച് ടൈം ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളേ. ഇപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിതുപോലെ വെച്ചാലും ആ ഒരു ഒരു ഗ്രേവി അതിലുണ്ടായിക്കോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ അങ്ങ് അത് വല്ലാണ്ട് അങ്ങ് കുറുകിയിട്ട് വരും. അപ്പോൾ ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ നിന്നോട്ടെ. ഇതിലേക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് 2 ടേബിൾ സ്പൂണോളം തക്കാളി സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 2 അല്ലെങ്കിൽ 3 പച്ചമുളക് കിട്ടും. അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് കൊടുത്താൽ മതി. ഒരു ഈ ലാസ്റ്റ് ടൈമിലാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 2 തണ്ടോളം കറിവേപ്പിൻ്റെലേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി, അത്യാവശ്യം ഇങ്ങനെ കുറഞ്ഞ വലുപ്പത്തിൽ തന്നെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റുള്ള സോയാ ചങ്ക്സിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ഇപ്പോൾ ഇതാ 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മളിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം.
അത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു തവി ഉണ്ടാവില്ല, അപ്പോൾ ഒരു തവിയും കൂടി നമുക്ക് അതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ പോലെ പതുക്കെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് സെൻറ്റർ ഒന്നങ്ങ് ചുറ്റിയിട്ട് സെൻറ്ററിക്ക് അങ്ങ് ആക്കി കൊടുത്താൽ മതി. ഇനി ഇത് കണ്ടില്ലേ, സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ ഇട്ടോ. അപ്പോഴേക്കന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായിട്ട് വരും. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൂ പോലുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. ഇത് പതുക്കെ അങ്ങ് എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അങ്ങ് പോരും നോൺ സ്റ്റിക്കിൻ്റെ പാനാവുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചുട്ടെടുത്താൽ മതി. നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നേരത്തെ ചെയ്തത് പോലെ തന്നെ ഒരു 1/2 തവി മാവ് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അങ്ങ് അടിച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.